ഓ, അപ്പൊ അതാണ് മോള് നടത്തുന്ന പൊതുപ്രവർത്തനം. പൊതുപ്രവർത്തനം എന്ന വാക്ക് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരാളുടെ കൂടെയാ ഞാൻ ജീവിക്കുന്നത്. പക്ഷേ അവിടെ ഇതൊന്നുമല്ല അവസ്ഥ. അവിടെ ഇതെന്ത് ചെയ്താലും പത്രത്തിൽ പടം വരണം, ആളുകൾ അത് ചർച്ച ചെയ്യണം. ഒരുതരം ആക്ടിംഗ്, അതാണ് ദയ അവിടെ നടക്കുന്നത്. ആ സത്യം മനസ്സിലാക്കുന്നതില് ഞാനും അമ്മയും ഒരു പക്ഷത്താ. മതി മതി നർത്തൻ, ആരും അറിയണ്ട. ചെമ്പേരി വിശ്വനാഥൻ എന്ന എംഎൽഎയുടെ വീട്ടില് രണ്ട് റെബലുകൾ ഇങ്ങനെ വളർന്ന് പന്തലിക്കുന്നുവെന്ന്. ആ കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളതാ. ഈ രാഷ്ട്രീയക്കാര് പെരുന്തശ്ശന്മാരെ പോലെയാണെന്ന്. സ്വന്തം മക്കളുടെ കഴുത്ത് കണ്ടിക്കാനും വലിയ വിഷമമൊന്നും ഉണ്ടാവില്ല. അപ്പഴേ അമ്മയും മോനും അച്ഛനും തമ്മിലുള്ള ഈ യുദ്ധം ഉണ്ടല്ലോ, യുദ്ധമല്ല കുഞ്ഞു വഴക്ക്, അതിനിടയിലേക്ക് ഒരു കാരണവശാലും എന്നെ വലിച്ചിടരുത്. നിങ്ങളുടെ വീട്ടിലെ ഒരു സംസാരത്തിലും കാരണക്കാരിയാവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മോൾ ഒരു വിഷയത്തിനും കാരണക്കാരിയാവാറില്ല. പക്ഷെ ഞങ്ങളുടെ വീട്ടില്, പ്രത്യേകിച്ചും ഞങ്ങളുടെ രണ്ടുപേരുടെ ഇടയിലെ മെയിൻ സംസാരം ഇപ്പൊ മോളാവുന്നുണ്ട്. ഓക്കേ, എനിക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് പോവാനുണ്ട്, ഞാൻ പോയിക്കോട്ടെ. അതെ, ഇനി ഇത്തരം കലാപരിപാടികൾ എന്തെങ്കിലും ഉണ്ടാവും, അല്ല വേണമെങ്കിൽ ഈ ഹോസ്പിറ്റലിന്റെ ടെറസിൽ നിന്ന് ചാടാം. താഴെ ചെന്ന് തല ഇടിച്ചു വീഴാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ പെട്ടെന്ന് വിളിക്കണേ റോക്കി. താനിനി ഒരു ജന്മം മുഴുവൻ ഇതും പറഞ്ഞു കളിയാക്കോ? അതിന് ഈ ജന്മം മുഴുവൻ നമ്മൾ കളിയാക്കുന്ന ദൂരത്താണെങ്കിലല്ലേ. എന്താ അങ്ങനെ ആയാലും. ഓക്കെ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഞാൻ ഇറങ്ങാം അമ്മേ. എടാ, നീ ഹാപ്പിയാണോ? പക്ഷെ ഒരു കാര്യം, ഇനിയും ഇത്തരം കൈവിട്ട അഭ്യാസമായിട്ട് നീ നടന്ന അമ്മച്ചിയാണ് ഒരു കാര്യത്തിന് ഞാൻ കൂടെ നിൽക്കില്ല. ആ, അത് തന്നെയാ എനിക്കും പറയാനുള്ളത്. നിരാശയായാലും സങ്കടമായാലും അതൊക്കെ പറഞ്ഞു തീർത്തോളണം. അല്ലാതെ വെറുതെ മനുഷ്യനെ തീതിയിട്ടിക്കാനായിട്ട്. ചെറുതായിരിക്കുമ്പോഴേ ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് അമ്മ സാധിച്ചു തന്നില്ലെങ്കിൽ ഞാൻ വെറുതെ കൈയും കാലും ഒക്കെ എവിടെയെങ്കിലും കൊണ്ടിടിക്കൂലേ? അതുപോലെ ഒന്നാണെന്ന് കൂട്ടിയാ മതി, കേട്ടല്ലോ. നല്ല കൊച്ച, അറിഞ്ഞൂടാ അതിനൊക്കെ ഭാഗ്യം ഉണ്ടാവൂന്ന്. ഏതിനൊക്കെ? ഒന്നുമില്ലടാ. എടാ, അമ്മയുടെ ടെസ്റ്റ് ദയ പാസ്സായി, വീഴ്ത്തി കളഞ്ഞു കേട്ടോ. അതിനുള്ള ക്വാളിറ്റി ആയക്കൊണ്ടല്ലോ. ഓ, ഇനി നീ തുടങ്ങിക്കോടാ നിന്റെ പെണ്ണിനെ കുറിച്ചുള്ള പുരാണം. ഞാൻ ദേ ഇവിടെ നിന്ന് കേട്ടോളാം. അവൻ തിരിച്ചു വരുമ്പോ ഞാൻ തീരുമാനിച്ചു, ഇനി അവളിവിടെ ഉണ്ടാവാൻ പാടില്ല. അവൾ ഉണ്ടായാൽ മാത്രമേ അവരിവിടെ നിൽക്കുമെന്ന് അവന് നിർബന്ധമാണെങ്കിൽ നമ്മുടെ മകനൊന്ന് ഇറങ്ങാ. ഉണ്ടായ രണ്ടെണ്ണം സായുജിയെ പുറത്താക്കിയത് അവൾ നമ്മൾ അനുസരിക്കാത്തോണ്ടാ. ദീപക്കിന് പുറത്തുപോകാനും അത് തന്നെ കാരണം. മാറി ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇല്ല, ഇക്കാര്യത്തിൽ ഇനി ആരും ഒന്നും പറയണ്ട. എനിക്കൊരു തീരുമാനമേ ഉള്ളൂ, ആ തീരുമാനമേ കൈതക്കൽ നടക്കൂ. വേണ്ട, അവളെ ഒരു ബാഗ്.
ഗോഡ്, എന്റെ ബാഗ്! ദീപക്, ഇത് കണ്ട, ഇതെനിക്ക് പുറത്തേക്കുള്ള വഴി കാണിച്ചതല്ലേ? ഇത് തന്നെയാ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞത്. അത് താൻ എടുക്കണ്ട, എടുക്കാനുള്ളവർ ഇവിടെ വേറെ ഉണ്ട്. അമ്മേ, സ്വർണലേഖയുടെ സാധനങ്ങൾ മുറി നിർത്ത് പുറത്തിട്ടാര്? അമ്മയാണോ? അമ്മ ചോദിച്ചു കേട്ടില്ലേ? അമ്മയാണോ ചെയ്തെന്ന്? ഞാനല്ല. ചെയ്തത് ആരായാലും ശരി, അത് തിരിച്ചെടുത്ത് സ്വർണലേഖയോട് മാപ്പ് പറയണം. പറഞ്ഞു മനസ്സിലാക്കമ്മേ, ഇല്ലെങ്കില് കാര്യങ്ങൾ വഷളാവും. അന്ന് നീ എന്നോട് ചോദിച്ചു തൊടാൻ കൈക്ക് ഉറപ്പുണ്ടോന്ന്. ഇപ്പൊ ഉറപ്പ് ഞാൻ നിനക്ക് കാണിച്ചു തരാം. കൈതക്കല്ല അച്യുതന്, ഇനി ഇങ്ങനൊരു മോന്റെ ആവശ്യമില്ല. ഇറങ്ങി പോടാ. എന്തൊക്കെയാ ഈ പറയുന്നേ? മിണ്ടിപ്പോരോ നീ. ഇങ്ങനൊരു മോൻ ഇനി ഇല്ല നമുക്ക്. സായുജ്യ പുറത്തിറങ്ങി പോയപ്പോ ചടങ്ങുകളൊന്നും നടത്തിയില്ല. നീ ഇറങ്ങുമ്പോ ഇരിക്കപ്പിണ്ടം കൂടി വയ്ക്കും ഞാൻ. എന്താ നീ അച്ഛനോട് പറഞ്ഞേ? എന്താ പറഞ്ഞെന്ന്? അർഹിക്കുന്ന എന്നാ പറഞ്ഞത്? കൈതക്കൽ അച്ഛൻ എന്ന ഈ മനുഷ്യൻ ഇതിൽ കൂടുതലൊന്നും അർഹിക്കുന്നില്ല. ഇനി എന്റെ നേരെ കൈ ഉയർത്തിയാണ്. കൈ ഉയർത്തിയാൽ നീ എന്ത് ചെയ്യൂടാ? ചങ്കൂറ്റുള്ളവനാണെങ്കി ആണാണെങ്കി നീ തിരിച്ചടിയടാ. തന്തയുടെ സ്ഥാനത്ത് കൈരക്കൽ അച്യുതൻ എന്ന പേരുള്ളത് കൊണ്ട് മാത്രമാ ഈ നാട്ടിൽ നിനക്കുള്ള വില. അച്യുതൻ എന്ന തൂണ് പിന്നാമ്പുറത്തുനിന്ന് മാറി എന്ന് നാട്ടുകാരറിഞ്ഞ ആ നിമിഷം ഈ നാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് പോലും നിന്നെ പേടിയുണ്ടാവില്ല, വിലയുണ്ടാവില്ല. ഇറങ്ങടാ എന്റെ വീട്ടിൽ നിന്ന്. അയ്യോ, എന്താ പറ്റിയെ? എന്താ? എന്താണ് നീ കാണിച്ചേ? അച്ഛനോട് മാപ്പ് പറ. എടാ അച്ഛനോട് മാപ്പ് പറയാൻ. ഇല്ലമ്മേ, ഇനി ഒരു മാപ്പ് പറച്ചിലുമില്ല. കൈതക്കൽ കുടുംബത്തില് ഇനി രണ്ടുപേരുടെ ശബ്ദം ഒരേപോലെ ഉയരില്ല. ഒന്നുകിൽ അച്ഛൻ അല്ലെങ്കിൽ മകൻ. മകൻ തന്നെ ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കും. മറിച്ചാവണമെന്ന് ആഗ്രഹിക്കുന്നവര് പൊരുതട്ടെ.
വല്ലാതെ വേദനിച്ചോ? പറ. വെള്ളം വേണം കവലെ. ഇപ്പൊ കൊണ്ടുവരാം. അസ്വസ്ഥത വല്ലതുണ്ടോ? ഇല്ല. എന്റെ ചവിട്ടിയല്ലേ? രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിച്ചിട്ടല്ലേ? ഞാൻ പ്രതീക്ഷിച്ചില്ല കമലേ. നീ ആ ഫോണൊന്നും എടുത്തേ. അടിച്ചോന്ന് ചോദിച്ചാൽ ശരിക്കും അടിച്ചു. പറഞ്ഞത് കേട്ട നിലയ്ക്ക് അച്ചുതൻ സാറിന്റെ നിലവിളി മൂന്നാല് വീട് അപ്പുറത്തേക്ക് കേട്ടെന്നാ പറയുന്നത്. ഇതൊക്കെ എങ്ങനെയാ അറിയുന്നത്? എന്റെ ദയേ, വലിയ വലിയ വീടുകളുടെ അടുത്ത് ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ടാവും. നമുക്ക് അത്യാവശ്യം സൗഹൃദമൊക്കെ ഉള്ള ചില വീടുകൾ. ഇവിടെ നിന്നൊരു കരച്ചിൽ കേട്ടാലും ശരി, അവിടെ നിന്നൊരു സംസാരം കേട്ടാലും ശരി, ഉടനെ എനിക്കൊരു ഫോൺ കോള് വരും. കാര്യം എന്താന്ന് കൃത്യമായിട്ട് പറയുകയും ചെയ്യും. എന്നാലും അടിച്ചു എന്നൊക്കെ പറയുമ്പോ അതിന് സാധ്യതയില്ല. ചിലപ്പോ പറഞ്ഞവര് പെരുപ്പിച്ച് പറഞ്ഞതാവും. കൈതക്കൽ അച്യുതനെ കുറിച്ച് ഇല്ലാ കഥകൾ പറയാനൊന്നും അയൽവാസികൾക്ക് അത്ര വലുപ്പമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ആ ചെക്കനുണ്ടല്ലോ ദീപക്, അവൻ കരുതി കൂട്ടി തന്നെയാ. എന്നോട് സംസാരിച്ച രീതി വെച്ച് നോക്കുമ്പോ അവനത് ചെയ്യും. ഏട്ടൻ ഏട്ടനെ സ്നേഹിക്കുന്ന അച്ഛനെ കണ്ടിട്ടുള്ളൂ. മറ്റു പലരോടും ക്രൂരതയുടെ മുഖാച്ഛൻ കാണിക്കാറുണ്ട്. അത് ഏട്ടൻ പ്രതീക്ഷിക്കില്ല. അങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടൻ ജയിച്ചു എന്നല്ല പറയേണ്ടത്, ഏട്ടൻ തോറ്റു എന്നോ. എന്നേക്കുമായിട്ട് എന്തെങ്കിലും ചെയ്ത് കളയുവച്ച്. ഈ പറഞ്ഞത് കാര്യം, നാളെ കൈതക്കൽ വീടിന്റെ ഉമ്മറത്ത് ഒരു വെള്ള വിരിച്ചൊരു പന്തല് കണ്ട അത്ഭുതപ്പെടണ്ട. അതിന്റെ താഴെ ആ ചെക്കനെ കുളിപ്പിച്ച് കിടത്തിട്ടുണ്ടാവും. ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ? എന്തിനിങ്ങനെ ദുഷ്ടതരം പറയുന്നേ? അത് ശരി, നിങ്ങൾ കുറച്ച് നന്മയുള്ള ആളുകൾ. നിങ്ങൾ നന്മയുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ അറിഞ്ഞ കാര്യം ഇവിടെ ഒന്ന് പറഞ്ഞു. നിങ്ങൾ സന്തോഷിച്ചാലും കൊള്ളാം, സങ്കടപ്പെട്ടാലും കൊള്ളാം. ഏ, ഞാൻ പോവുക. പിന്നെ മോള് രാത്രി ഫോൺ ഓഫ് ചെയ്യാതെ വെച്ചോ. മിക്കവാറും ഇതിന്റെ ബാക്കിയുള്ള വാർത്ത രാത്രി പ്രതീക്ഷിക്കാം. അപ്പൊ വരട്ടെ, ഗുഡ് നൈറ്റ്. ആരെയും എന്തും ചെയ്യാം, ആരെയും കൊല്ല എന്നൊക്കെയല്ലേ മോനെ പഠിപ്പിച്ചത്.
അപ്പൊ പിന്നെ അതിന്റെ ഗുരുദക്ഷിണാവും കൊടുക്കണ്ടേ? അനുഭവിക്കട്ടെ. എന്തടി? ഒന്നുമില്ല ദേച്ചി. അച്ഛനാണോ ഏട്ടനാണോ നല്ലതെന്ന് ചോദിച്ചാ രണ്ടുപേരും നല്ലതല്ല എന്ന് ഒറ്റയടിക്ക് ഉത്തരം പറയാൻ പറ്റും. പക്ഷെ എന്നിട്ടെന്തോ അച്ഛനെ അങ്ങനെയൊക്കെ ചെയ്തു എന്ന് കേൾക്കുമ്പോ ഒരു അത് ഈ കൈതക്കൽ അച്യുതൻ ഒരു വലിയ സംഭവമായിട്ട് നിൽക്കുന്നോണ്ടായിരിക്കും അല്ലേ? വീട്ടിൽ നിന്ന് കമലേച്ചയ, ഇതിപ്പോ 10-12 തവണയായി സാറിനെ കിട്ടാത്തോണ്ടാ എന്നെ വിളിക്കണേ. എടുക്കണ്ട, ഒന്ന് പറയണ്ടേ കൂടെ ഉണ്ടെന്ന്? വേണ്ട. കൈതക്കൽ അച്യുതൻ ചത്തുപോയെന്ന് കരുതിക്കോട്ടെ അവള്, അല്ലെങ്കിലും ജീവിച്ചിരിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അച്യുതൻ സാർ അങ്ങനെയൊന്നും പറയരുത്. പിന്നെ എങ്ങനെയാണ് ഉണ്ണിത്താനെ പറയേണ്ടത്? കുഞ്ഞുനാളില് ദീപക്കിനെ കളിപ്പിക്കുമ്പോ ഞാനവനെ എന്റെ തലയ്ക്ക് മേലെ ഉയർത്തിപ്പിടിക്കും. അപ്പോ അവനെന്റെ നെറ്റിയിലും തലയിലൊക്കെ ചവിട്ടും, കുതിക്കും. അത് കാണുമ്പോ കമല ശാസിക്കും, തലയിൽ ചവിടാൻ സമ്മതിക്കരുതെന്ന് പറയും. അപ്പോ ഞാൻ അവളെ കളിയാക്കും, എന്നിട്ട് ഞാൻ പറയും അവൻ ചവിട്ടി കുതിക്കട്ടടി കമലയെന്ന്. എന്റെ തലയിലും മാത്രമല്ല, ഈ നാട്ടിലുള്ള സകലവന്റെയും തലയിൽ ചവിട്ടി കുതിച്ച് അവൻ ആകാശത്ത് പോയി നിൽക്കണോന്ന്. അറം പറ്റിപ്പോയി ഉണ്ണിത്താനെ, അച്ഛന്റെ തലയ്ക്ക് ചവിട്ടി പഠിച്ചത് നെഞ്ചത്ത് ചവിട്ടാനുള്ള മുന്നറിയിപ്പ് തന്നെയായിരുന്നു. അച്യുതൻ സാറ് ഒരുപാടായി. ഇനി എന്തിന് ലിമിറ്റ്? എത്ര കഴിച്ചിട്ടും ബോധം അങ്ങോട്ട് മറഞ്ഞു കിട്ടുന്നില്ല. ബോധം വല്ലാത്തൊരു ബുദ്ധിമുട്ടാണോ? കഴിഞ്ഞത് ഓർക്കണം, നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, വരാനിരിക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കണം. ബോധമുള്ളവന്റെ ഒരു ഗതികേടാ ഇതൊക്കെ. നമുക്ക് എന്റെ വീട്ടിലേക്ക് പോയാലോ? തനിക്ക് തിടുക്കമുണ്ടോ? പൊയ്യോ, ഞാനിന്ന് മുഴുവൻ ഇവിടെയാ. നാളെ ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല. ഇങ്ങനെ വീണുപോകുന്നൊരു ശീലമില്ലല്ലോ. വിട്ടുകൊടുത്ത ചരിത്രമില്ലല്ലോ. ഉണ്ണിത്താനെ, അവനെ മകനായിട്ടല്ല ഞാൻ കൊണ്ടുകടന്നത്. ഒരു ചെറിയ പ്രായം കഴിഞ്ഞപ്പോ ചേർത്തങ്ങ് പിടിച്ചതാ, ഒപ്പം നടത്തി
അന്തസ്സോടെ എല്ലാവരുടെ മുന്നിലും കൊണ്ടുപോയി നിർത്തി. എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഇവന്റെ ഒരു കൂട്ടുകാരൻ ഇവനെ പിടിച്ചൊന്ന് തള്ളി വീണ് മുട്ടൊന്ന് പൊട്ടി. ഉണ്ണിതാൻ ചോദിച്ചു നോക്കണം, ചെറിയങ്ങാടിയിലുള്ള കണാരന്റെ മോൻ ഇപ്പം വലിയ കോൺട്രാക്ടറാ. കാണുമതേ അവിപ്പോഴും പറയും, അച്യുതൻ സാറന്ന് കരണക്കുറ്റിക്ക് അടിച്ച് ആടി മരണത്തിന് തുല്യായിരുന്നു. ആ ഇളം കുരുന്നിനെ പോലും ഞാൻ വെറുതെ വിടാതിരുന്നത് ശിവനോട്, എന്റെ ഈ പിഴച്ച സന്താനത്തിനോട് എനിക്ക് കൊടുക്കത്തെ ഇഷ്ടമായിരുന്നുണ്ടോ?